പത്തനംതിട്ട ജില്ലയിൽ അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട് ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആരാധിക്കുന്ന മലയാളപ്പുഴ ദേവി ക്ഷേത്രം ദാരിക വധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള ദേവിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം ശബരിമലയുണ്ട് ശബരിമലയ്ക്ക് ശേഷം വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം എന്ന് പറയാം ആയിരത്തിലധികം വർഷം പഴക്കം പഴമയുടെ ഭാവം ഉൾക്കൊള്ളുന്നവർ പറയുന്നത് ശക്തി സ്വരൂപിണിയായ ഭദ്രയുടെയും ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മിയുടെയും വിദ്യാസ്വരൂപിണിയായ സരസ്വതിയുടെയും സമന്വയ ചൈതന്യ ഭാവമാണ് മലയാളപ്പുഴ ദേവി എന്നാണ് വിശ്വാസം മലകളും വാലുകളും പുഴയും നിറഞ്ഞ മണ്ണിന്റെ മധ്യത്തിൽ കുടികൊള്ളുന്ന മലയാളപ്പുഴ ദേവി തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ പേരും പെരുമയും ഐശ്വര്യവും എന്ന് കരുതുന്നു ഗ്രാമവാസികളുടെ വളരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു ഇടം തന്നെയാണ് മലയാളപ്പുഴ ക്ഷേത്രം ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ഭദ്രകാലയുടെ വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭക്തവത്സലയും അഷ്ടൈശ്വര്യ പ്രധാനിയുമാണ് മലയാളപ്പുഴയമ്മ പുഴയൊഴുകുന്ന മലകൾ കാക്കുന്ന മണ്ണിന്റെ മധ്യത്തിലാണ് ദേവിയുടെ ഇരിപ്പിടം മനവും തനുവും ഏകാഗ്രമാക്കിയുള്ള പ്രാർത്ഥനകളാണ് എങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് അനുഗ്രഹവർഷത്തിന്റെ പുണ്യം ചുരിയുന്ന ക്ഷേത്രം എണ്ണമറ്റ ഭക്തരുടെ അഭയസ്ഥാനമാണ് ഇവിടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മലയാളപ്പുര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒരിക്കൽ തിരുവിതാംകൂറിൽ നിന്നുള്ള രണ്ട് നമ്പൂതിരിമാർ അവർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ പോയത്രേ അവരുടെ ഒപ്പം തന്നെ ഒരു ദേവി വിഗ്രഹം ഉണ്ടായിരുന്നു കാലങ്ങൾ ഭജനയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദേവി അവർക്ക് മുന്നിൽ പ്രത്യക്ഷയായി നിങ്ങളുടെ കൈവശമുള്ള ദേവി വിഗ്രഹത്തിൽ എന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നിറങ്ങി പ്രാർത്ഥനയും പൂജയുമായി നാട് ചുറ്റുകയായിരുന്നു പ്രായാധിക്യം കാരണം അവശരായ നമ്പൂതിരിമാരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ യോജിച്ച മലയാളപ്പുഴ ആണ് എന്ന് അറിയിച്ചു അങ്ങനെ അന്ന് പ്രതിഷ്ഠിതമായതാണ് ഈ വിഗ്രഹം എന്നാണ് വിശ്വാസം കടും ശർക്കര യോഗം കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ദശാംശം അഞ്ചടി ഉയരത്തിൽ എട്ട് കൈകളുമായി നിൽക്കുന്ന ഇവിടത്തെ ദേവിയുടെ രൂപം ഏറെ പ്രസിദ്ധമാണ് ശ്രീകോവിലെ ദേവീചൈതന്യം എല്ലാവർക്കും അമ്മയാണ് ദുരിതപർവത്തിന്റെയും പുണ്യപാപങ്ങളുടെയും ചുമടുകൾ ഭക്തർ ഇറക്കി വെക്കുന്നത് ദേവിയുടെ തിരുനടയിൽ ദേവി രൂപം ദർശിച്ച് അനുഗ്രഹവർഷം ഏറ്റുവാങ്ങി ഭക്തർ മടങ്ങുന്നത് മനഃശാന്തിയുടെ പുണ്യവുമായാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മഹാക്ഷേത്രത്തിന്റെ അടിത്തറ ഭക്തരുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണ് അപൂർവ ചൈതന്യത്തിന്റെ കേദാരമായ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് ഐതിഹ്യങ്ങളുടെ പിൻബലമാണുള്ളത് ഉത്സവത്തിന് ദേവിയുടെ ചമ വിളക്കെടുക്കാനായി വ്രതാനുഷ്ഠാനത്തോടെ ധാരാളം സ്ത്രീകളെത്തും ദേവിയുടെ ശ്രീഭൂതബലി ഉത്സവബലി ജീവത എഴുന്നള്ളിപ്പ് ഇവയ്ക്ക് അകമ്പടിയായി ഭക്തർ ചമ്മ വിളക്കെടുക്കും അവർക്ക് മലയാളപ്പുഴയമ്മ കണ്ണുനീരൊപ്പുന്ന ഭാവമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ഇതുപോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപേണയുള്ള പരാശക്തി സങ്കല്പം ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രം കടും ശർക്കരയോഗം കൊണ്ടുള്ള പ്രതിഷ്ഠ ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല ഉത്സവം ഇവിടെയും പ്രധാനം വിളിച്ചപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും മലയാളപ്പുഴയമ്മ തടയും എന്നാണ് വിശ്വാസം തുടർച്ചയായി ഒൻപത് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം വിശ്വാസമുണ്ട് ചൊവ്വാ വെള്ളി പൗർണമി അമാവാസി മലയാളമാസം ഒന്നാം തീയതി നവരാത്രി ദിനങ്ങൾ പ്രധാനമാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സിലുന്ന ദേവിയാണ് മലയാളപ്പുഴ അമ്മ അമ്മയുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സഫലമാകും അത്രേ കൂടാതെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും വിവാഹം തടസ്സങ്ങളില്ലാതെ നടക്കാനും ജോലി തടസ്സം മാറാനും ഒക്കെ ഇവിടെ വിശ്വാസികൾ എത്തുന്നുണ്ട് തുടർച്ചയായി ഏഴ് വെള്ളിയാഴ്ചകളിൽ ഇവിടെ ദേവിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നൊരു വിശ്വാസവുമുണ്ട് used as karma.